അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായ വിധത്തിലാണ് യു എ കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് പിറവിയെടുത്തത്. യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഡൽഹി വരെ പോകേണ്ട ഗതികേട് ഒഴിവാക്കാൻ കോൺസുലേറ്റിന്റെ പിറവി കൊണ്ട് ദക്ഷിണേന്ത്യക്കാർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പിണറായി സർക്കാർ അധികാരമേറ്റ മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും കഴിയുന്നത്. ഗവർണർ പി സദാശിവം ഉദ്ഘാടനകനായപ്പോൾ മുഖ്യാതിഥി മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. യു എ കോൺസുലേറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായപ്പോൾ കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സർക്കാരിന് കുരിശായി മാറുകയായിരുന്നു ഉണ്ടായത്. പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ മറ്റൊരു രാജ്യത്തിന്റെ ഓഫീസിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർ മാറി മാറി ഇടപഴകി. വിവാദം വന്നപ്പോൾ എല്ലാം കടുത്ത പ്രോട്ടോകോൾ ലംഘനമായി തന്നെ മാറി. മന്ത്രി കെ ടി ജലീലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറുമാണ് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനങ്ങൾ പതിവാക്കിയത്. ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ വിവാദത്തിനൊപ്പമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടി യു എ ഇ കോൺസുലേറ്റിന്റെ എത്തിയെന്ന് മൊഴി പുറത്തു വന്നത്. സ്വർണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനായ സ്വപ്ന സുരേഷ് കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയ മൊഴിയിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കൂടി പുറത്തു വരുന്നത്. മന്ത്രി ജലീലും ശിവശങ്കറും നടത്തിയ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനങ്ങളുടെ വാർത്തകളിലേക്കാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കൂടി വലിച്ചെഴുക്കപ്പെടുന്നത്. വിവാദത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ യു എ ഇ കോൺസുലേറ്റുമായി തനിക്കുള്ള ബന്ധം മറുനാടനോട് വ്യക്തമാക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. തന്റെ പേര് കൂടി വിവാദത്തിലേക്ക് വലിച്ചെഴുക്കപ്പെട്ടതിൽ ദുഃഖമുണ്ടെന്നാണ് കടകംപള്ളി പറഞ്ഞത്. തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി 2016 ഇവിടെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺസുലേറ്റ് സ്ഥാപിക്കുന്നു. അതുവരെ ഇവിടെ ഏജന്റന്മാര്, അതായത് ഏജന്റന്മാര് ഡൽഹിയിൽ കൊണ്ടുപോയാണ് ഈ സർട്ടിഫിക്കേഷൻ മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഏജന്റന്മാർ തഴച്ചു വളരാനും മറ്റുമെല്ലാം കാരണമായത് ഈ ഡൽഹിയിലുള്ള സംവിധാനമായിരുന്നു. നമുക്ക് ഇവിടെ പിന്നെ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ പാസ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് വിസയൊക്കെ വരുമ്പോഴത്തേക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടും സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കേഷനുമായിട്ട് അവരുടെ കൈ കൊടുത്ത് അവർക്ക് കാരണം സർവീസ് ചാർജ് എല്ലാം കൊടുക്കുമ്പോ അവര് കൊണ്ടുപോയി സർവീസ് ചാർജ് എല്ലാം ഈടാക്കി അവര് ഡൽഹി കൊണ്ടുപോയി ഇതെല്ലാം വാങ്ങി കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു നടന്നിട്ട് അതിന് വ്യത്യസ്തമായി 2016 ആയപ്പോ ദക്ഷിണേന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിട്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് ഇത് സ്ഥാപിക്കുന്നു. സ്ഥാപിച്ച ആദ്യത്തെ ഘട്ടത്തിൽ 16-17 ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് വരുന്നു. ഒന്ന്, ആരോ അവരെ പറ്റിച്ചിട്ട് ഈ ഏറ്റവും കൂടുതൽ ആളുകളുടെ ബാഹുല്യമുള്ള മണക്കാട് റോഡ് സൈഡിൽ ഒരു കെട്ടിടമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഒന്നോ രണ്ടോ കാറ് പോലും അതിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നില്ല. രണ്ട് കാർ തന്നെ കഷ്ടിച്ച് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള റോഡ് സൈഡിലുള്ള ഒരു കെട്ടിടം, റോഡിന്റെ അതോട് ചേർന്ന് മണക്കാട് മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് 5 സംസ്ഥാനങ്ങളിൽ നിന്ന് രാവിലെ ഈ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും വിസ സ്റ്റാമ്പ് ചെയ്യാനും മറ്റൊക്കെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ, 1000-1500 ആളുകൾ അവിടെ വരും ഓരോ ദിവസവും. അവിടെ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിന്റെ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എന്നെ സമീപിക്കുകയാണ്, കോൺസുലേറ്റ് നിന്ന് സമീപിച്ച് ഈ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുകയാണ്. അപ്പോ എന്നെ അവിടെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ട്രാഫിക് കാര്യങ്ങൾ ട്രാഫിക്കിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അവരുടെ ക്ഷേമകാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി അവര് തന്നെ എന്നെ ക്ഷണിച്ച പ്രകാരമാണ് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ പോകുന്നത്. 2 പ്രാവശ്യമാണ് ഈ 4 വർഷത്തിനിടയിൽ ആ 16-17 ആ സന്ദർഭത്തിൽ മാത്രമാണ് 2 പ്രാവശ്യം അവിടെ പോയിട്ടുള്ളത്. പോയി അവിടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ടെലിഫോൺ ചെയ്തും മറ്റുമെല്ലാം തന്നെ സംസാരിച്ച് ആ അവരുടെ ഇഷ്യൂ സെറ്റിൽ ചെയ്ത് കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ ഞാൻ നമ്മള് ഇടപെട്ട് പരിഹരിച്ചു. അത് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നിന്ന് മാത്രമല്ല, ഈ യു എ ഇ കോൺസുലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്തിന് കിട്ടിയത് വലിയ അഭിമാനകരമായിട്ടുള്ള സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കോൺസുലേറ്റ് ഇവിടെ വന്നത് അതില് ജോലി ചെയ്ത ഒരാള് പിന്നീട് ഒരു തെറ്റ് വേറെ എന്തെങ്കിലും അവര് അവിടുന്ന് പുറത്തായതിനു ശേഷം അവര് പല പല മോശപ്പെട്ട കാര്യത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് കോൺസുലേറ്റിന്റെ ഒരു വരവ് നമ്മുടെ കേരളത്തെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതായിരുന്നു. ഡൽഹി പോവാതെ നേരിട്ട് ഏജന്റന്മാരില്ലാതെ ആളുകൾക്ക് നേരിട്ട് ഇവിടെ വന്ന് ഇത് ചെയ്യാന്ന്, അങ്ങനെ അതിനെ ഒരു മന്ത്രി എങ്ങനെ പോകാമോ പോയത് ശരിയാണോ അത് പ്രോട്ടോകോൾ? ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് തട്ടുപറക്കാരും വിളിച്ചാലും പോകുന്ന ഒരാളാണ്. എന്റെ കാര്യത്തിന് പോകുന്ന ജനകീയനായിട്ട് ഒരു മന്ത്രി, ആര് വിളിച്ചാലും പോകും, എവിടെയാണോ ബാബുഷാപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകും, ഏത് കാര്യത്തിനും പോകുന്ന ഒരു മന്ത്രി. അങ്ങനെയുള്ള ഞാൻ പോയത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നലെ വന്നത്. ഇങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക? നമ്മൾ അറിയുന്നുണ്ടോ 5 വർഷക്കാലത്തിന് ശേഷം അവിടെ ജോലി ചെയ്തിരുന്നതായിട്ടുള്ള ആരെങ്കിലും ഒരാള് കള്ളക്കടത്ത് നടത്തും, സ്വന്തക്കടത്ത് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? അപ്പൊ ഇങ്ങനെയൊരു സംഗതിയുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് കർശനമായിട്ട് സാഹചര്യത്തിലൂടെ സംസാരിച്ചിട്ട് ഒന്ന് കർശനമായിട്ട് ഈ കാര്യത്തിൽ ഈ നിലപാടിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണം എന്നാണ്. ഞങ്ങൾ ഇത് വാർത്ത കൊടുക്കാം, നമ്മൾ കൊടുക്കാം.
നന്നായിട്ട് കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. പിന്നെ മകന്റെ കാര്യം പറയുന്നുണ്ട്, അവൻ സർട്ടിഫിക്കേഷൻ വേണ്ടി അവിടെ പോയതാണ്. എന്താണ് ആ ബന്ധം എന്ന് കടകംപള്ളി വിശദമാക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് താൻ. കോൺസുലേറ്റ് ഇരിക്കുന്നത് തിരുവനന്തപുരത്തും. 2016 കോൺസുലേറ്റ് പിറവിയെടുക്കുന്നത്. അതിനു മുമ്പ് ഡൽഹിയിലാണ് കോൺസുലേറ്റ് ഉണ്ടായിരുന്നത്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ആളുകൾ നടത്തിയിരുന്നത് ഏജന്റുമാർ വഴിയും ഡൽഹിയിൽ പോയിട്ടുമാണ്. ഈ ദുരിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോൺസുലേറ്റ് എത്തിയപ്പോൾ അവസാനമാകുന്നതും. 5 സംസ്ഥാനങ്ങൾക്കായാണ് കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് വന്നത്. 2016-17 കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് വന്നിട്ടുണ്ട്. കോൺസുലേറ്റ് വന്നത് തന്നെ ശരിയായ സ്ഥലത്തുമല്ലായിരുന്നു. മണക്കാട് ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലത്ത് റോഡിനോട് ചേർന്നാണ് കോൺസുലേറ്റ് വരുന്നത്. അവിടെ 2 കാർ ഒരുമിച്ച് വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരിടവുമാണ്. റോഡിന് പുറത്താണെങ്കിൽ വാഹനങ്ങളുടെ ഒഴുക്കുമാണ്. അവർ വലുതായി തന്നെ ബുദ്ധിമുട്ടി. പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല, അകത്തുമില്ല. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അവർക്ക് സൃഷ്ടിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും അവിടെ വരുന്നത്. അവിടെ ട്രാഫിക് പ്രശ്നങ്ങൾ സ്ഥിരമായി. ജനങ്ങൾക്കും കോൺസുലേറ്റിൽ ഉള്ളവർക്കും അത് ബുദ്ധിമുട്ടുമായി മാറി. ഈ ഘട്ടത്തിലാണ് മന്ത്രി എന്ന നിലയിൽ കോൺസുലേറ്റ് അധികൃതർ എന്നെ സമീപിക്കുന്നത്. അവർ എന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് എന്നെ കോൺസുലേറ്റിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. 2 തവണ മാത്രമാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. 2016-17 കാലഘട്ടത്തിൽ മാത്രമാണ് ഞാൻ പോയത്. മന്ത്രിയായ ഈ കാലയളവിൽ ആകെ പോയത് ഈ 2 തവണ മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഞാൻ പോയത്. കോൺസുലേറ്റിൽ ഉള്ളവർ അനുഭവിക്കുന്ന ട്രാഫിക് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഇതിന് പരിഹാരം സൃഷ്ടിക്കാനും മാത്രമായാണ് അവരുടെ ക്ഷണപ്രകാരം ഞാൻ പോയത്. ഞാൻ അവിടെ പോയി പോലീസുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരവും ഉണ്ടാക്കി. UAE കോൺസുലേറ്റ് തിരുവനന്തപുരത്തിന് ലഭിച്ച അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതിന്റെ ഗുണഭോക്താക്കൾ കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലാണുള്ളത്. അത് അറിഞ്ഞു തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ മുന്നിൽ നിന്നത്. 2016-17 കാലഘട്ടം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടു. പിന്നീട് ഞാൻ കോൺസുലേറ്റിൽ പോയിട്ടേയില്ല. വിവാദത്തിൽ എൻ്റെ മകന്റെ പേര് കൂടി ചേർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. മകൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടി പോയതാണ്. മകനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാണ് പോയത്. മകൻ UAE-യിലല്ല, ഖത്തറിലാണ് ജോലി ചെയ്തത്. വിവാദത്തിന് വേണ്ടി വിവാദം സൃഷ്ടിക്കുന്നവർ തന്നെ കൂടി മറക്കി മാറ്റുകയാണ് ചെയ്തത്. അല്ലാതെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ഒരു പങ്കുമില്ല. സ്വപ്ന സുരേഷ് കോൺസുലേറ്റിനെ മറയാക്കി പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതിൽ പലതും പുറത്തറിയുന്നത്. പക്ഷേ കോൺസുലേറ്റിനെതിരെ ഒരു വികാരം രൂപപ്പെടുന്നത് മലയാളികൾ അടക്കമുള്ളവർക്ക് ഗുണകരമാകില്ല. ഇപ്പോൾ ഉയരുന്ന വിവാദം മന്ത്രി അങ്ങനെ പോകാമോ? പ്രോട്ടോകോൾ ലംഘനമല്ലേ? തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ പലയിടത്തും പോകാനും പല ആളുകളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. തട്ടുകടക്കാർ വിളിച്ചാൽ വരെ ഞാൻ പോകുമെന്ന് തിരുവനന്തപുരത്തുകാർക്ക് അറിയുകയും ചെയ്യും. ജനകീയ നേതാക്കൾക്ക് എല്ലായിടത്തും പോയേ പറ്റൂ എന്ന അവസ്ഥയുണ്ട്. അതും മറക്കരുത്. അവിടെ പോകാൻ കഴിയില്ല, ഇവിടെ പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വരരുത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. UAE കോൺസുലേറ്റ് വിവാദത്തിൽ എന്നെ കൂടി ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്. 1 വർഷം ഒരു സ്ഥലത്ത് പോയപ്പോൾ 5 വർഷം കഴിഞ്ഞു അവർ വിവാദത്തിൽ പെടുമെന്ന് ആർക്ക് ഊഹിക്കാൻ കഴിയുമെന്നും കടകംപള്ളി പറയുന്നു.